വെൽക്കം ടു റൂബീസ് റെസിപ്പി. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാൻ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുഴക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണിത്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 6 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഞാൻ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കണം. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ ഇതിവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മൈദ ഒന്ന് തൂവി കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടെ കുഴച്ചിക്കണം. ഇനി നമ്മൾക്കിത് ഉരുളകളാക്കി എടുക്കണം. അധികം വലുതും ആവരുത്, അധികം ചെറുതും ആവരുത്. നമ്മൾക്ക് ഈ 750 ml പൊടിയിൽ നിന്ന് 14 ഉരുള ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഓരോന്നും പരത്തിയെടുക്കാം. അധികം കനം കുറച്ച് പരത്തണം കേട്ടോ. കുറച്ച് കനം കൂടിയിട്ട് തന്നെ പരത്തണം. ഇത് ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പിലും വേണമെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരക ഇട്ടുകൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്ത് മെല്ലെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് അധികം അമർത്തി പരത്തരുത്.